ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ക്ലബ് ഹൗസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടികൾ നടത്തിയ ഒരു ചർച്ചയുടെ ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ലീക്കായിരുന്നു. ഇതോടെയാണ് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ അശ്രദ്ധമായ ഉപയോഗവും അമിത ആത്മവിശ്വാസത്തോടെയുള്ള ഇടപെടലും നമുക്ക് തന്നെ വിനയാകുമെന്നും സൂക്ഷിക്കണമെന്നുമാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കേരള പോലീസിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സൂക്ഷിച്ചില്ലെങ്കിൽ വൈറലാകും. ചോദ്യം ചോദിച്ചു പറയും, അപ്പൊ കേട്ടാ മതി, കാണിക്കും, അപ്പൊ കണ്ടാ മതി. സുരക്ഷിതം എന്ന് കരുതുന്ന നവമാധ്യമങ്ങളിലെ ഓഡിയോ ചാറ്റ് റൂമുകളിലെ നിങ്ങളുടെ പങ്കാളിത്തവും ഇടപെടലും അത്ര സുരക്ഷിതമല്ല എന്ന് ഓർക്കുക. തരംഗമാവുന്നത് പുത്തൻ സാമൂഹിക മാധ്യമങ്ങളിലെ അശ്രദ്ധമായതും അമിത ആത്മവിശ്വാസത്തോടെയുമുള്ള ഇടപെടലും നിങ്ങൾക്ക് തന്നെ വിനയാകാതെ സൂക്ഷിക്കുക. ലൈവ് പാട്ട്, ഡാൻസ്, കൂത്ത് എനിക്കപ്പോഴേ തോന്നി. ഓഡിയോ റൂമുകളാണ് പുതിയ ട്രെൻഡ്. ഓരോ റൂമിലും സംസാരിക്കുന്ന സ്പീക്കർമാരുടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യരുത് എന്നാണ് ചട്ടമെങ്കിലും ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. ഓഡിയോ റൂമുകളിലെ എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ, ചോറിട്ടെ ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇടപെടലും പങ്കാളിത്തവും സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷനിലൂടെ മറ്റൊരാൾക്ക് റെക്കോർഡ് ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷനിലൂടെ റൂമുകളിൽ ആരൊക്കെ പങ്കെടുക്കുന്നുവോ അവരുടെ മുഴുവൻ പ്രൊഫൈൽ ചിത്രങ്ങളും റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ പതിയുന്നു. ഇവ പിന്നീട് യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയും വ്യാപകമായി പ്രചരിക്കും. സഭ്യമല്ലാത്ത സംഭാഷണങ്ങൾക്കൊപ്പം റൂമിലെ പങ്കാളികളുടെ ചിത്രങ്ങളും പ്രൊഫൈലുകളും വീഡിയോയിൽ കാണുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. റെക്കോർഡ് ചെയ്യുന്നില്ല, ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് എന്ന വിശ്വാസത്തിൽ സ്വകാര്യ റൂമുകളിൽ സെൻസറിംഗ് ഇല്ലാതെ പറയുന്ന വിവരങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ വൈറലാവുകയും ചെയ്യും. ഓഡിയോ റൂമുകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരാൾ ഒരു റൂമിൽ കയറിയാൽ ആ വിവരം അവരെ പിന്തുടരുന്നവർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുമെന്നുള്ള കാര്യമാണ്. പ്രസ്തുത വ്യക്തി ഒരു പ്രത്യേക റൂമിലുണ്ടെന്ന് അവരെ പിന്തുടരുന്നവർക്ക് ഫീഡ് നോക്കിയാൽ മനസ്സിലാകും. ഇവ സ്ക്രീൻഷോട്ടായി പ്രചരിക്കാനും ഇടയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നായിരുന്നു കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം ക്ലബ് ഹൗസ് ഇന്നലെ രാത്രി തടസ്സം നേരിടുകയും ചെയ്തു. ക്ലബ് ഹൗസിലെ റൂമുകളിൽ കയറാൻ സാധിക്കുന്നില്ല എന്നാണ് ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്തത്. റൂമിൽ കയറാൻ ശ്രമിക്കുമ്പോൾ എറർ എന്ന ചുവപ്പ് നിറത്തിലുള്ള ബാനറിൽ എഴുതി കാണിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയുടെ ക്ലബ് ഹൗസ് തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് പഴയ രീതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക.